ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സെവൻ ബെസ്റ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും നല്ല ഏഴ് ട്രേഡിംഗ് സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ അനലൈസ് ചെയ്തല്ല എക്കണോമിക്സ് ടൈംസിന്റെ വെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അനലൈസ് ചെയ്ത റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കാം ഇരുപത് സ്ട്രാറ്റജികൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ല ഏഴ് സ്ട്രാറ്റജികളാണ് അവര് ഈ ആർട്ടിക്കിളിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ സ്ട്രാറ്റജി ബോളിഞ്ചർ ബാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ് ബോളിഞ്ചർ ബാൻഡ്സ് മൂന്ന് ലൈൻസിന്റെ ആണ് നടുക്ക് പോകുന്ന ലൈന് ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് ആണ് മുകളിലും താഴെയുമുള്ള ലൈനുകൾ ട്വന്റി ഡേ മൂവിംഗ് ആവറേജിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് മുകളിലുള്ള ലൈനിനെ അപ്പർ ബാൻഡെന്നും താഴെയുള്ള ലൈനിനെ ലോവർ ബാൻഡെന്നും വിളിക്കുന്നു ബൈ സിഗ്നൽ പ്രൈസ് എപ്പോഴാണോ ലോവർ ബാൻഡിന്റെ താഴേക്ക് പോകുന്നത് അതാണ് ഇവിടെ ബൈ സിഗ്നൽ വരുന്നത് അതുപോലെ തന്നെ സെൽ സിഗ്നൽ പ്രൈസ് എപ്പോഴൊക്കെയാണോ അപ്പർ ബാൻഡിൻ്റെ മുകളിലേക്ക് പോകുന്നത് ആ പ്രൈസിൽ വെച്ച് സെൽ ചെയ്യാം ഇത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റിൻ ഡോട്ട് കോമിന്റെ ചാർട്ടാണ് അതിലെ ആർ ബി എൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ചിത്രത്തിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബോളിഞ്ചർ ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത് ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത് ബൈ ആൻഡ് ഹോൾഡ് എന്നാണ് അതായത് ഡെയിലി ചാർട്ട് ഉപയോഗിച്ച് ബൈ സിഗ്നൽ വരുമ്പോൾ ബൈ ചെയ്യുകയും പിന്നീട് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് ആർട്ടികളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ മാർക്കറ്റ് മൊത്തം നെഗറ്റീവ് ആയതുകൊണ്ട് ബൈ ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ലത് സെല്ല് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വൺ ഡേ ചാർട്ടിലും ഇത് പരീക്ഷിക്കാവുന്നതാണ് മാർക്കറ്റ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ബൈ വന്നുകഴിഞ്ഞാൽ എടുക്കാതിരിക്കാം എന്തായാലും ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്കൊരു ലൈന് അത് ട്വന്റി ഡേ മൂവിംഗ് ആവറേജ് ആണ് മുകളിൽ എപ്പോഴൊക്കെ അപ്പർ ബാൻഡിൽ വരുന്നുണ്ടോ അത് കഴിഞ്ഞ് പ്രൈസ് ഷാർപ്പായിട്ട് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബൈ വരുന്ന സിഗ്നൽസ് ഒഴിവാക്കാം എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഒരു അഴി ഇട്ടിട്ട് പറയുകയാണെങ്കിൽ ട്വൻ്റി ഡേ മൂവിങ് ആവറേജ് മോഡലിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രം ബൈ സിഗ്നൽ നമുക്ക് എടുക്കാം ട്വൻ്റി ഡേ മൂവിങ് ആവറേജ് താഴേക്കാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ സെൽ സിഗ്നൽ ആയിരിക്കും കൂടുതൽ അക്രോസിക്കും നല്ലത് ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇൻട്രാടയ്ക്കും പരീക്ഷിക്കാം